महत्त्वं भूमिये सन्मनसुल्लोके ദൈവമേ, അങ്ങേ ഏകജാതനെ നിത്യമഹാപുരോഹിതനായി അങ്ങ് അവരോധിച്ചുവല്ലോ. അങ്ങേ രഹസ്യങ്ങളുടെ ശുശ്രൂഷകരും കാര്യസ്ഥരുമായി അവിടുന്ന് തിരഞ്ഞെടുത്തവർ, അവർ സ്വീകരിച്ച ശുശ്രൂഷ നിറവേറ്റുന്നതിൽ വിശ്വസ്തരായി കാണപ്പെടാൻ അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. യേശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, തീരദേശങ്ങളെ, വിദൂര ജനതകളെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു, അമ്മയുടെ ഉദരത്തിൽ വച്ച് തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു. എൻ്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാള് പോലെയാക്കി, തൻ്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ചു, എന്നെ മിനുക്കിയ അസ്ത്രമാക്കി, തൻ്റെ ആവനാഴിയിൽ അവിടുന്ന് ഒളിച്ചു വച്ചു. ഇസ്രായേലേ, നീ എൻ്റെ ദാസനാണ്,
നിന്നിൽ ഞാൻ മഹത്വം പ്രാപിക്കും എന്ന് അവിടുന്ന് അരുൾ ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു, എൻ്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചു, എങ്കിലും എൻ്റെ അവകാശം കർത്താവിലും പ്രതിഫലം ദൈവത്തിലുമാണ്. യാക്കോബിനെ തിരികെ കൊണ്ടുവരാനും ഇസ്രായേലിനെ തൻ്റെ അടുക്കൽ ഒന്നിച്ചു ചേർക്കാനും ഗർഭത്തിൽ വച്ച് തന്നെ എന്നെ തൻ്റെ ദാസനായി രൂപപ്പെടുത്തിയ കർത്താവ് അരുൾ ചെയ്യുന്നു. എന്തെന്നാൽ കർത്താവ് എന്നെ ആദരിക്കുകയും എൻ്റെ ദൈവം എനിക്ക് ശക്തിയാവുകയും ചെയ്തിരിക്കുന്നു. അവിടുന്ന് അരുൾ ചെയ്യുന്നു, യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിച്ചിരിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എൻ്റെ ദാസനായിരിക്കുക വളരെ ചെറിയ കാര്യമാണ്. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ദൈവമേ ഞാനങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അവിടുന്ന് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ദൈവമേ ഞാനങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. ദൈവമേ ഞാനങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങനെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്. എനിക്കത് നന്നായി അറിയാം. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. ദൈവമേ ഞാനങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങനെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, സാവൂളിനെ നീക്കം ചെയ്തിട്ട് ദാവീദിനെ അവരുടെ രാജാവായി ദൈവം ഉയർത്തി. അവനെക്കുറിച്ച് അവിടുന്ന് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, ജെസ്സെയുടെ പുത്രനായ ദാവീദിൽ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അവൻ എൻ്റെ ഹിതം നിറവേറ്റും. വാഗ്ദാനം ചെയ്തിരിക്കുന്നതുപോലെ ഇവൻ്റെ വംശത്തിൽ നിന്ന് ഇസ്രായേലിന് രക്ഷകനായി യേശുവിനെ ദൈവം ഉയർത്തിയിരിക്കുന്നു. അവൻ്റെ ആഗമനത്തിന് മുമ്പ് യോഹന്നാൻ ഇസ്രായേലിലെ എല്ലാ ജനതയോടും അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചു. തൻ്റെ ദൗത്യം അവസാനിക്കാറായപ്പോൾ യോഹന്നാൻ പറഞ്ഞു, ഞാൻ ആരെന്നാണ് നിങ്ങളുടെ സങ്കല്പം? ഞാൻ അവനല്ല. എന്നാൽ ഇതാ, എനിക്ക് ശേഷം ഒരുവൻ വരുന്നു. അവൻ്റെ പാദരക്ഷ അഴിക്കാൻ ഞാൻ യോഗ്യനല്ല. സഹോദരരെ, അബ്രഹാത്തിൻ്റെ സന്തതികളെ, ദൈവഭയമുള്ളവരെ, നമ്മുടെ അടുത്തേക്ക് ഈ രക്ഷയുടെ വചനം അയക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിനെ വഴിയൊരുക്കാൻ അവിടുത്തെ മുൻപേ നീ പോകും. ഹല്ലേലൂയ്യ. ഹല്ലേലൂയ്യ.
ആത്മാവോടും കൂടെ. ലൂക്കായ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ അങ്ങേയ്ക്ക് മഹത്വം. എലിസബത്തിന് പ്രസവ സമയമായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. 8 ദിവസം അവൾ ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിൻ്റെ പേരനുസരിച്ച് സക്രിയ എന്നവന് പേര് നൽകാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹനാനെന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കൾ ആർക്കും ഈ പേര് ഇല്ലല്ലോ. ശിശുവിന് എന്ത് പേര് നൽകാൻ ആഗ്രഹിക്കുന്നതെന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിച്ചു. അവൻ ഒരു എഴുത്ത് പലക കൊണ്ട് വരുത്തി അതിലെഴുതി, യോഹനാൻ എന്നാണ് അവൻ്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. തക്ഷണം അവൻ്റെ വായ തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. യൂദായിലെ മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാര വിഷയമാകുകയും ചെയ്തു. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരുമെന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു. ഇസ്രായേലിന് വെളിപ്പെടുന്നത് വരെ അവൻ മരുഭൂമിയിലായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. യേശു ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ വൈദികരെ, പ്രിയ മാതാപിതാക്കളെ, ഈ ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ആദ്യമേനെ നേരുകയാണ്. നമ്മളിന്ന് സഭ ആഘോഷിക്കുക സ്നാപയോഹനാൻ്റെ ജനന തിരുനാളാണ്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുക 2 ചിന്തകളാണ്. ഒന്നാമതായി, സ്നാപയോഹനാൻ ഒരു പ്രവാചകനായിരുന്നു. 2 സ്നാപയോഹനാൻ ഒരു എളിമയുള്ള വ്യക്തിയായിരുന്നു. പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ ശക്തമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് മനുഷ്യരെ എത്തിക്കാൻ ഏറ്റവും പ്രയത്നിച്ച വ്യക്തിയാണ് സ്നാപയോഹനാൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രയേറെ ശക്തിയുണ്ടെന്ന് ഓരോ വാക്കിനും. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്, നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും, മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കും. അങ്ങനെ ജനങ്ങളെ ആകർഷിക്കുന്ന ഒത്തിരി വാക്കുകളാണ് സ്നാപയോഹനാൻ പറഞ്ഞത്. ഈ വചനങ്ങളെല്ലാം മനുഷ്യരുടെ ഉള്ളിൽ കൃത്യമായി വന്നു ചേരുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു ജനങ്ങളെല്ലാം. വീണ്ടും അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, 2 ഉടുപ്പുള്ളവർ ഒന്ന് ഇല്ലാത്തവർക്ക് കൊടുക്കണം, ആഹാരം ഇല്ലാത്തവർ ആഹാരം കൊടുക്കണം, ആരെയും ഭീഷണിപ്പെടുത്തരുത്, കള്ളം പറയരുത്. ഈ വാക്കുകളെല്ലാം കേട്ട് ജനങ്ങൾ മാത്രമല്ല പടയാളികളും ചുങ്കക്കാർ വരെ സ്നാപയോഹനനെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നു എന്നതാണ് സത്യം. വീണ്ടും 2 കാര്യം പറയുമ്പോൾ എളിമയെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത രീതി തന്നെ ഏറ്റവും വലിയ മാതൃകയാണ്. ഒട്ടകം രോഗം കൊണ്ടുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്. വെട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്ഷണം. ഏറ്റവും പ്രധാനമായിട്ട് പറയുക, അവിടുത്തെ മനുഷ്യരെല്ലാം വിചാരിച്ചിരുന്നത് ഇവനാണ് ക്രിസ്തു എന്ന്. പക്ഷേ യോഹനാനൻ്റെ അതിമനോഹരമായ ഒരു മറുപടി ഇങ്ങനെയായിരുന്നു, എന്നെക്കാൾ ശക്തനായവൻ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ്, അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. സ്നാപയോഹനാൻ്റെ പ്രവാചക ദൗത്യവും എളിമ എന്ന പുണ്യവും നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ഈ 2 പുണ്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമുക്ക് ഇന്ന് ചിന്തിക്കണം. ഞാനൊരു പ്രവാചകനാണോ? എൻ്റെ ജീവിതത്തിൽ എളിമ എന്ന പുണ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ദിവസമാണ് ഇന്ന്. കാരണം നമ്മളൊരാൾ വളർന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു നല്ലൊരു വീട് വെച്ചാൽ, നമ്മൾ മറ്റുള്ള ഒരാളുടെ ചെവിയിൽ പറയും, എങ്ങനെ അവന് സാധിച്ചു എന്ന്. അപ്പോൾ മറ്റുള്ളവരെ തളർത്താനും മറ്റുള്ളവരെ സഹായിക്കാതിരിക്കാനൊക്കെ ഒരു അവസരം നമുക്ക് കിട്ടിക്കാൻ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കും. പക്ഷേ ഈ പ്രവാചകനെ സ്നാപയോഹനാൻ പറയുന്നത് എളിമയുണ്ടാകണം, പ്രവാചകൻ എന്ന ഒരു വ്യക്തിയുടെ പുണ്യം നമുക്ക് ഉണ്ടാകണം എന്നാണ്. ഈ ദിവ്യബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, നല്ലൊരു പ്രവാചകനായി തീരാൻ വേണ്ടിയിട്ട്, എളിമയുള്ള ഒരു വ്യക്തിയായി തീരാൻ വേണ്ടിയിട്ട്. ആ ഒരു എളിമ
ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് എന്നും ഒരു മുതൽക്കൂട്ടായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ പുരോഹിതർ വിശുദ്ധ അൽത്താരയിലും അങ്ങേ ജനത്തിനും ശുശ്രൂഷ ചെയ്യാൻ അങ്ങ് തിരുവുള്ളമായല്ലോ. ഈ ബലിയുടെ ശക്തിയാൽ ഇവരുടെ ശുശ്രൂഷ അങ്ങേക്ക് സദാ പ്രീതികരമാകാനും അങ്ങേ സഭയിൽ എന്നും നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കാനും കാരുണ്യപൂർവം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവേ,
പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ പ്രിയപുത്രൻ വഴി അങ്ങ് മനുഷ്യവർഗത്തിൻ്റെ സൃഷ്ടാവായിരിക്കുന്ന പോലെ ഏറ്റവും കാരുണ്യവാനായ ഉദ്ധാരകനുമാണ്. ആകയാൽ സർവസൃഷ്ടിജാലങ്ങളും യഥായോഗ്യം അങ്ങേക്ക് സേവനമനുഷ്ഠിക്കുകയും വീണ്ടെടുക്കപ്പെട്ട സകലതും സമുചിതമായി അങ്ങയെ സ്തുതിക്കുകയും അങ്ങേ വിശുദ്ധർ ഒരേ ഹൃദയത്തോടെ അങ്ങേ വാഴ്ത്തുകയും ചെയ്യുന്നു. അതിനാൽ ഞങ്ങളും സകല മാലാഖമാരോടും കൂടെ ആഹ്ലാദ പുരസരം നിരന്തരം അങ്ങയെ വാഴ്ത്തി സ്തുതിച്ച് പ്രകീർത്തിക്കുന്നു. പാത്രമിടും വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത.
വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കും എന്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വിൻസെൻ സാമുവൽ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേ പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച് സകല വിശുദ്ധരോടും അത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ നീക്ക് പരിശുദ്ധാത്മാവുമായുള്ള മഹത്വവും എന്നും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്ത രൂപവത്കൃതരായും നിർഭയം സ്വർഗ്ഗ
കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേ. ആത്മാവ്
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, സകല പുണ്യങ്ങളുടെയും ഉറവിടവും പൂർണതയും അങ്ങാണല്ലോ. ഈ ദിവ്യരഹസ്യങ്ങളിലുള്ള പങ്കാളിത്തത്താൽ നേരായവ പ്രാവർത്തികമാക്കാനും സത്യമായവ പഠിപ്പിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് വിശ്വാസികൾക്ക് അങ്ങേ കൃപയിൽ ഞങ്ങൾ ഉദ്ബോധനം നൽകുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ഇത്രയും സ്നേഹബഹുമാനപ്പെട്ട ജോൺ കെ പി അച്ച, പ്രിയപ്പെട്ട കൂട്ടുകാരായ നവവൈദികരെ, സ്നേഹമുള്ള ഡീക്കന്മാരെ, പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ഒരു തരത്തിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് എൽത്താരയ്ക്ക് ചുറ്റും ഞങ്ങൾ നിന്നത്. അതിന് കാരണങ്ങൾ പലതുണ്ടെങ്കിലും പ്രധാന കാരണമായി ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും ലാറ്റിൻ പ്രൊഫസറായ ആയിരുന്ന ബഹുമാനപ്പെട്ട ജോൺ കെ പി അച്ഛൻ്റെ ഇടവക പള്ളിയിൽ വന്ന് കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഒരുപക്ഷെ രണ്ട് തോട്ടങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായിട്ട് വെട്ടിയൊരുക്കിയ തോട്ടവും കാടുപിടിച്ച് കിടക്കുന്ന തോട്ടവും നമ്മുടെ മുന്നിൽ വന്നാൽ ഏറ്റവും നന്നായി നമ്മൾ ആസ്വദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെട്ടിയൊരുക്കിയ വളരെ ഡിസൈനിങ് ആയിട്ടുള്ള ഒരു തോട്ടമായിരിക്കും. അങ്ങനെയെങ്കിൽ ശരിക്കും അച്ഛൻ്റെ മുമ്പിൽ നിന്ന് അഭിമാനത്തോടെ ഞങ്ങൾ പറയും, ഇന്ന് ഞങ്ങൾ 6+2 ഈ 8 പുഷ്പങ്ങൾ വിരിഞ്ഞ് നിൽക്കുന്നത് അച്ഛൻ്റെ കൈകളിലൂടെ കടന്നു പോയത് കൊണ്ടാണ്. അതിന് കാരണം അച്ഛൻ നൽകിയ തിരുത്തലുകളും അറിവും പ്രോത്സാഹനവുമെല്ലാം ഞങ്ങൾക്ക് ആദ്യ നാളുകളിൽ മുതലേ ഇന്നേ വരെ നമുക്കിതിനെ ചുവട് പിടിക്കാനുള്ള ഒരു വലിയ ശക്തിയായിരുന്നു. പ്രാർത്ഥന ഇത്രമാത്രം, അച്ഛൻ്റെ സ്വപ്നം പോലെ ഞങ്ങളെല്ലാവരും ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെ ഗൗരവമുള്ളതായി കാണുവാനും ഉത്തരവാദിത്തങ്ങൾ വളരെ പൂർണ്ണമായി നിറവേറ്റുവാനും ഉള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ ഓരോരുത്തരും. അതോടൊപ്പം അതാണ് ഞങ്ങൾ ഓരോരുത്തരുടെയും സ്വപ്നവും. സ്നേഹത്തോടുകൂടി ഞങ്ങളെ ക്ഷണിക്കുകയും ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരുക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ജോൺ കെ പി അച്ഛന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരുള്ള ഹാർദവുമായ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. Thank you.